പകർന്നാട്ടങ്ങൾ, സിനിമയിലെ വിവിധ വേഷങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെയോ ഗ്രാമാന്തരീക്ഷത്തിൻ്റെ ഒരു ഒരു ചെറിയ ഒരു ഒരു ബന്ധം കാണാം. കുട്ടനാട് അല്ലെങ്കിൽ അന്നത്തെ അവിടെ നിരീക്ഷിച്ച അവിടുത്തെ വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ കഥാപാത്രങ്ങൾ, നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് ഓരോരോ വ്യക്തികൾ ഉണ്ടാവില്ല, അതൊക്കെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് വെഞ്ചറിനെ? തീർച്ചയായിട്ടും സ്വാധീനിക്കും. അത് അത് നമ്മൾ ഇപ്പം ഒരു കഥാപാത്രത്തെ കിട്ടിയ ഉടനെ തന്നെ എന്നാൽ ഇയാളെ കുട്ടപ്പച്ചേട്ടനെ നമുക്ക് അനുകരിക്കാം, അങ്ങനെയല്ല. മനസ്സിലായി. കുട്ടപ്പച്ചേട്ടൻ സ്വയം വന്ന് കയറും. ഇത് കാണുമ്പോൾ നമുക്ക് കുട്ടപ്പച്ചേട്ടനെ ഓർമ്മ വരും. കുട്ടപ്പച്ചേട്ടൻ പറയുകയാണ്, ഞാനില്ലടാ ഇവിടെ, നിനക്കെന്താ വിഷമം? ഇനി അങ്ങനെ കൊണ്ട് പോയാൽ പിന്നെ കുറിപ്പിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വള്ളം കുട്ടി എന്ന് പറയുന്ന ഒരു മണ്ണിൽ പണിയെടുക്കുന്ന ആളുണ്ട്. ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ കുട്ടനാട്ടിൽ. ഇപ്പം ഞാൻ പറഞ്ഞു പറയാറുണ്ട്, സമൃദ്ധിയാണ്. ആ ഞാൻ പറയാറുണ്ട്, ഇനിയും ആയിരക്കണക്കിന് കഥാപാത്രങ്ങൾ വിളിച്ചാൽ വെളിപ്പുറത്ത് റെഡിയായിട്ട് നിൽപ്പുണ്ട് അപ്പുറത്ത്. അങ്ങനെ അത്രയും സമ്പന്നമാണ് നമ്മുടെ കുട്ടിക്കാലവും ഞങ്ങളുടെ നാടും. നാട്ടിൻപുറത്തിൻ്റെ എല്ലാ പ്രത്യേകതകളുള്ള സ്ഥലമാണല്ലോ. വികസനം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും വിമർശിക്കാൻ പറ്റില്ല, വികസനം വളരെ ആവശ്യമാണ് കുട്ടനാടിനെ. പക്ഷേ അത്തരത്തിൽ ഇപ്പോൾ കുട്ടനാട് പോകുമ്പോൾ സങ്കടമുണ്ടോ? സങ്കടവും സങ്കടമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ ഞങ്ങളത് പഠിക്കുന്ന കാലത്തൊക്കെ നടന്ന് 3-4 കിലോമീറ്റർ നടന്ന് വേണം ബസ് കയറി പോകാൻ. ഇപ്പോൾ വീടിൻ്റെ മുമ്പിൽ വീടിനകത്ത് വണ്ടി ചെല്ലും, സന്തോഷമാണ് അതൊക്കെ. പക്ഷേ യാതൊരു ശാസ്ത്രീയമായ അടിത്തറയും ഇല്ലാതെ ഈ കുട്ടനാടിൻ്റെ സ്വാഭാവികമായ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ റോഡുകൾ മുഴുവൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുക, വെള്ളം കെട്ടിക്കിടന്ന് അറിയാമല്ലോ, അവിടെ കൊതുക് പിരിക്കുക, വെള്ളം മലിനമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ. മറ്റേ നമ്മൾ കുടിക്കുന്നതും കുളിക്കുന്നതും എല്ലാം തോട്ടിലെ വെള്ളമാണ്. ആർക്കും ഒരു അസുഖമില്ല. ഞങ്ങൾ എൻ്റെ ഓർമ്മയിലൊന്നും ഞങ്ങളുടെ നാട്ടിൽ ആർക്കും ഒരു അസുഖം ഉണ്ടാകും ഞാൻ കണ്ടിട്ടില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഈ ഗണകന്മാർ കളിയന്മാരുണ്ട്, അവർ വന്ന് എന്തെങ്കിലും ചെറിയൊരു സാധനം കൊടുത്തു തീർന്നു. ഒരു ജീരകക്കുഴമ്പിൽ തീരും അന്നത്തെ ജലദോഷം, അത്രേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ അതിനേക്കാൾ ശക്തിയുള്ള വൈറസുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കും. എന്നാൽ പോലും ഞാൻ പറയുന്നത്, അങ്ങനെ കഴിഞ്ഞൊരു ഒരു നാടാണ് ഞങ്ങളുടെ നാട്. ഇപ്പോൾ ഈ പാടത്ത് വിഷം ഒഴിച്ചിട്ട് അത് മുഴുവൻ വെള്ളത്തിലോട്ട് തള്ളിവിടുക, പിന്നെ ഹൗസ് ബോട്ടുകളുടെ പെരുകി, എത്ര എണ്ണമാണ് ഹൗസ് ബോട്ടുകൾ, അത് മുഴുവൻ അതിൻ്റെ ഡീസലും ഇതെല്ലാം പോകുന്നത് വെള്ളത്തിലേക്കല്ലേ. മത്സ്യങ്ങൾക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥയില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നോക്കിയാൽ നമുക്കിതൊന്നും ഇത് എവിടെ പോയി നിൽക്കുന്ന അറിഞ്ഞുകൂടാത്ത തരത്തിൽ കുട്ടനാട് മാറിക്കൊണ്ടിരിക്കുക. പക്ഷേ റോഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ നമ്മളെ തല്ലും. കാരണം ഒരു യാത്രാ സൗകര്യം വളരെ അത്യാവശ്യമല്ലേ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതിന് ദൂരക്കാഴ്ചയില്ലാതെ ചെയ്തു പോയിട്ടുള്ള കുറേ അപരാധങ്ങളുണ്ട്. അതുകൊണ്ട് പലപ്പോഴും തിരുവനന്തപുരത്തെ വീട്ടിലിരുന്ന് കണ്ണടച്ചാൽ എനിക്ക് പഴയ കുട്ടനാട് കാണാം. അതുകൊണ്ടാണോ തമ്പ് എന്ന് പേരിട്ട്, ആദ്യത്തെ സിനിമയാണ്, എന്നാൽ ആ പേരിട്ട് ആ വീട്ടിൽ വലിയൊരു വഴി എന്ന് വെച്ചാൽ മുറ്റമുണ്ട്, ഒരു കുട്ടനാട് സൃഷ്ടിച്ചത് അവിടെ. അതങ്ങനെ സംഭവിച്ചു പോയി, സംഭവിച്ചതാണ്. കുട്ടനാട് സൃഷ്ടിക്കാൻ പറ്റത്തില്ല, കുട്ടനാടിന് മാത്രം സ്വായത്തമായിട്ടുള്ള കാര്യമാണ്.